ധനതത്വശാസ്ത്രം ഡേ 21. GST. ദേശീയ സംസ്ഥാന തലങ്ങളിലായി നിലവിലുള്ള വിവിധതരം പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയതലത്തിൽ ഏർപ്പെടുത്തിയ ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർദ്ധ നികുതിയാണ് GST അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി. GSTയുടെ പൂർണ്ണ രൂപമാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. GST ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 18. ഇന്ത്യയിൽ നിലവിലുള്ള GST മാതൃകയാണ് ഡ്യുവൽ GST അല്ലെങ്കിൽ ഇരട്ട GST ആണ് ഇന്ത്യയിൽ നിലവിലുള്ള മാതൃക. കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ GST ചുമത്തുന്ന രീതിയാണ് ഡ്യുവൽ GST. ഇന്ത്യയെ കൂടാതെ ഡ്യുവൽ GST നൽകുന്ന രാജ്യങ്ങളാണ് അല്ലെങ്കിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് കാനഡയും ബ്രസീലുമാണ്. GST എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് പി ചിദംബരമാണ്. 2005. ഇന്ത്യൻ GSTയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് അസിംദാസ് ഗുപ്തയാണ്. ഇന്ത്യൻ ജി എസ് ടിയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നവരാണ് അസിംദാസ് ഗുപ്തയാണ്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് GST? 101 ഭരണഘടനാ ഭേദഗതിയാണ്. 2016. 122 ഭരണഘടനാ ഭേദഗതി ബില്ലുമാണ്. അപ്പോൾ 101 ഭരണഘടനാ ഭേദഗതി 2016, 122 ഭരണഘടനാ ഭേദഗതി ബില്ലുമാണ് GST. GST ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയും അതുപോലെ നരേന്ദ്രമോദിയുമായിരുന്നു. വേദി സെൻട്രൽ ഹാള് പാർലമെന്റ്, 2017 ജൂലൈ 30. GST നിലവിൽ വരുന്നു 2017 ജൂലൈ 1 നിലവിൽ വരുന്നു. GSTയുടെ ആപ്തവാക്യം വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നതായിരുന്നു. GST നടപ്പിലാക്കാൻ ഭരണഘടനയനുസരിച്ച് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായിരുന്നു. ഇന്ത്യയിൽ GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമാണ് അസം എന്ന് ഓർത്തിരിക്കണം. GST ബില്ല് പാസ്സാക്കുന്ന രണ്ടാമത് സംസ്ഥാനം ബീഹാറും GST ബില്ല് പാസ്സാക്കുന്ന 16th സംസ്ഥാനം അത് ഒഡീഷയുമായിരുന്നു. GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം അത് തെലങ്കാനയാണ്. സ്റ്റേറ്റ് ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയത് 2017 ഓഗസ്റ്റ് 17. ഇന്ത്യയിൽ പ്രഥമ GST ഡേയായി ആചരിച്ചത് 2018 ജൂലൈ 1. GST പ്രചരണത്തിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ബോളിവുഡ് നടനാണ് അമിതാഭ് ബച്ചൻ എന്ന് ഓർത്തിരിക്കണം. GST 4 ഉപവിഭാഗങ്ങളാണ് CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുപോലെ തന്നെ IGST ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുപോലെ UT GST യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുപോലെ SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ലോകത്തിലെ ആദ്യ GST കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനിയാണ് കാസിയോ ഇന്ത്യയാണ്. ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? അത് ഫ്രാൻസും. കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്ന GST അറിയപ്പെടുന്നത് CGST അല്ലെങ്കിൽ സെൻട്രൽ GST എന്നാണ്. സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്ന GST അറിയപ്പെടുന്നത് SGST അല്ലെങ്കിൽ സ്റ്റേറ്റ് GST എന്നാണ്. CGST SGST ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു. ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ് ഇൻറ്റഗ്രേറ്റഡ് GST. ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ് IGST അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇൻറ്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങൾ, ഒരു സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും നൽകുന്ന നികുതി ഏതാണ്? ഇൻറ്റഗ്രേറ്റഡ് GST. അതുപോലെ അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും ആരാണ്? കേന്ദ്ര ഗവൺമെൻറ് ആണെന്നും അറിഞ്ഞിരിക്കുക. താഴെ പറയുന്ന തത്വങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വിവിധ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക നികുതികൾ GST ലയിപ്പിക്കുന്നത്. ലയിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നികുതികൾ സാധനങ്ങളുടെയോ അല്ലെങ്കിൽ സേവനങ്ങളുടെയോ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പരോക്ഷ നികുതികളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചുമത്തുന്ന നികുതികൾ ഒരറ്റത്ത് ചരക്കുകളുടെ ഇറക്കുമതി ഉൽപ്പാദനം അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്നത് മുതൽ മറ്റേ അറ്റത്ത് ചരക്കുകളുടെയും സേവനങ്ങളുടെ ഉപഭോഗം വരെയുള്ള ഇടപാട് ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ലയനം അന്തർ സംസ്ഥാനത്തിനുള്ളിലുള്ള തലങ്ങളിൽ സ്വതന്ത്രമായി നികുതി ക്രെഡിറ്റ് നൽകുവാൻ പ്രാപ്തരായിരിക്കണം. കൃത്യമായ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ സപ്ലൈയുമായി ബന്ധപ്പെടാത്ത നികുതികളും ചുമതലകളും ഫീസുകളും ലയിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നികുതി നീതികൃത്യമായി ലഭിക്കുന്നതായിരിക്കണമെന്ന് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുന്ന നികുതികളാണ് കേന്ദ്ര എക്സൈസ് നികുതി, കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ അധിക എക്സൈസ് ഡ്യൂട്ടി, അധിക
എക്സൈസ് ഡ്യൂട്ടി, തുണിത്തരങ്ങൾക്ക് അതുപോലെ അധിക കസ്റ്റംസ് ഡ്യൂട്ടി, പൊതുവായ CVD എന്നിവയെ അറിയപ്പെടുന്നു. സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ്, അതുപോലെ സേവന നികുതി, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർചാർജ് സെസ്സുകളും വരുന്നുണ്ട്. GST അനുച്ഛേദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് GST ബന്ധപ്പെട്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അനുച്ഛേദമാണ് 246A. ഇപ്പോൾ GST 101 ഭരണഘടനാ ഭേദഗതിയാണ്. 2016 122 ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് GST ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അനുച്ഛേദം 246A അറിഞ്ഞിരിക്കേണ്ടതാണ്. നികുതികളെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ ഏതാണ്? 265 ആയിരുന്നു. അപ്പം നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 265, ആർട്ടിക്കിൾ 265. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് GST നിയമങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 246A. IGST ചുമത്താനും നികുതി പിരിക്കാനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന നിയമമാണ് 269A അറിഞ്ഞിരിക്കേണ്ടത് ആണ്. അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയെ ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ്. GST നിലവിൽ വന്നത് എന്നാണ്? GST നിലവിൽ വന്നത് 2017 July 1. ശരിയാണ്. അടുത്തത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആസൂത്രണ കമ്മീഷൻ വന്നത് 1950 March 15. ആസൂത്രണ കമ്മീഷൻ വന്നത് എന്നാണ്? ആസൂത്രണ കമ്മീഷൻ വന്നത് 1950 March 15. അടുത്ത ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വന്നത് 2005 August 23. തൊഴിലുറപ്പ് നിയമം വന്നത് എന്നാണ്? 2005 August 23. അടുത്ത ഒന്നാം പഞ്ചവത്സര പദ്ധതി, ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 April 1. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു, ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. GST എന്നതിൻ്റെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നതാണ്. അത് ശരിയാണ്. 103 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. അത് തെറ്റാണ്. 101 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയിരുന്നത്. അടുത്തത് 2017 July 1 നിയമം നിലയിൽ വന്നത്. 2017 July 1 നിയമം നിലവിൽ വന്നത് ശരിയാണ്. അടുത്തത് ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. അത് തെറ്റാണ്. ഇതൊരു പരോക്ഷ നികുതി ആണ്. അടുത്ത വർഷം 2017 July 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GST ലയിക്കപ്പെടാത്ത നികുതി ഏതാണ്? 2017 July 1 നിലവിൽ വന്ന GST ലയിക്കപ്പെടാത്ത നികുതിയാണ് ആദായ നികുതി, അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്താണ്? GST ലയിക്കപ്പെട്ടിട്ടില്ല. അടുത്തതാണ് ചരക്ക് സേവന നികുതിയിൽ അതായത് GST ലയിപ്പിക്കുന്ന സംസ്ഥാന നികുതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് സംസ്ഥാന മൂല്യവർദ്ധന നികുതി VAT, കേന്ദ്ര വിൽപ്പന നികുതി, ആഡംബര നികുതി, എല്ലാ വിധത്തിലുള്ള പ്രവേശന നികുതി, വിനോദ നികുതി, പരസ്യ നികുതി, വാങ്ങൽ നികുതി, ലോട്ടറി, ചൂതാട്ടം, അതുപോലെ തന്നെ വാതുവയ്പ് തുടങ്ങിയവയുടെ മേൽ ചുമത്തുന്ന നികുതി, സാധന സേവനങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന സർചാർജുകളും സെസ്സുകളും ഒക്കെ എന്താണ്? GST ലയിപ്പിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഏത് കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് GST പരിധിയിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തരംതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ HSN ആണ്, ഹാർമോണൈസ്ഡ് സിസ്റ്റം നോമിനിക്ലേച്ചർ ആണ്. വാണിജ്യ ഉൽപ്പന്നങ്ങളെ വിവിധ തരത്തിൽ തരംതിരിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഏകീകൃത കോഡാണ് HSN. HSN വികസിപ്പിച്ചത് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തത് GST നിരക്കുകൾ നോക്കാം. GST കീഴിൽ വരുന്ന നികുതി നിരക്കിലാണ് 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ്. സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും ആവശ്യ സേവനങ്ങൾക്കും GST നൽകേണ്ടതില്ല. 0%. മിക്ക സ്റ്റാൻഡേർഡ് സേവനങ്ങളും 12%, 18% ഇടയിലാണ്. ആഡംബര വസ്തുക്കൾക്കുള്ള നികുതി സ്ലാബ് 28%. 28% നികുതി നിരക്കിന് കീഴിലുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ അധിക സെസ് നിശ്ചയിച്ചിട്ടുണ്ട്. നിലവിൽ GST പരിധിയിൽ ഉൾപ്പെടാത്ത ഇനങ്ങളാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതായത് അസംസ്കൃത പെട്രോളിയം, ഡീസൽ, അതുപോലെ പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം തുടങ്ങിയവയൊക്കെ GST ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം എന്നിവ, ഇവയുടെ കാര്യത്തിൽ നിലവിലുള്ള നികുതി സംവിധാനം തുടരുന്നതാണ്.
കേരളത്തിൽ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ജി എസ് ടി അതുപോലെ തന്നെ മറ്റു നികുതി സേവനങ്ങൾ മികവുറ്റ രീതിയിൽ നടപ്പാക്കുന്നതിനായി സെൻട്രൽ ബോർഡ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് കസ്റ്റംസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് സാക്ഷാമാണ്. പ്രോജക്റ്റ് സാക്ഷാം. ജി എസ് ടിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ് നോക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചുമത്തിയിരുന്ന വിവിധ നികുതികൾ ഏകീകരിച്ച് ഒറ്റ നികുതി ആക്കുകയും മുൻ സ്റ്റേജ് നികുതികളുടെ സെറ്റ് ഓഫ് അനുവദിക്കുകയും ചെയ്യുക. ദേശീയ തലത്തിൽ ഒരു ഏകീകൃത വിപണി പൊതു മാർക്കറ്റ് സമ്പ്രദായം നിലവിൽ വന്നു. ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം 20% മുതൽ 30% വരെ കണക്കാക്കുന്ന മൊത്തം നികുതി ഭാരം ജി എസ് ടി നടപ്പിലാക്കുമ്പോൾ വളരെ കുറയുന്നു. ജി എസ് ടി നടപ്പാക്കുന്നത് വഴി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലും അന്താരാഷ്ട്ര വിപണിയിലും മത്സരക്ഷമമാക്കുകയും അതുവഴി പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നികുതിയുടെ കാസ്കേഡിംഗ് ഒഴിവാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നതാണ്. കാസ്കേഡിംഗ് എന്നാൽ നികുതി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നത് ചരക്കുകളോ സേവനങ്ങളോ വാങ്ങുന്ന സമയത്ത് ഒരു വ്യക്തി അടച്ച നികുതിയെ സൂചിപ്പിക്കുന്നു. ഇത് അടയ്ക്കേണ്ട നികുതിയിൽ നിന്നും കിഴിവായി ലഭ്യമാണ്. ജി എസ് ടി നിയമത്തിൽ കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതി വിധേയനായ വ്യക്തിക്ക് കോഴ്സിലോ ബിസിനസ്സിൻ്റെ പുരോഗതിയിലോ കുടിശ്ശിക നികുതി അടയ്ക്കുന്ന ഒരാൾക്ക് ഇലക്ട്രോണിക് ലെഡ്ജറിൽ ക്രെഡിറ്റ് ചെയ്ത ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അടുത്ത് നമുക്ക് ജി എസ് ടി കൗൺസിലിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നതിനായി നിലവിൽ വന്ന സ്ഥാപനമാണ് ജി എസ് ടി കൗൺസിൽ. ജി എസ് ടി കൗൺസിലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 279A ആണ്. ജി എസ് ടി കൗൺസിൽ സ്ഥാപിതമായത് 2016 സെപ്റ്റംബർ 15 രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളാണ് ജി എസ് ടി കൗൺസിൽ ഉൾപ്പെടുന്നത്. ജി എസ് ടി കൗൺസിൽ അംഗങ്ങളാണ് കേന്ദ്ര ധനകാര്യമന്ത്രി, കേന്ദ്ര റവന്യൂ അല്ലെങ്കിൽ ഫിനാൻസ് സഹമന്ത്രി, സംസ്ഥാന ധനകാര്യമന്ത്രിമാർ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മന്ത്രി. ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാനാണ് കേന്ദ്ര ധനകാര്യമന്ത്രി, നിലവിൽ നിർമ്മല സീതാരാമനാണെന്ന് ഓർത്തിരിക്കുക. ജി എസ് ടി കൗൺസിലിൻ്റെ എക്സ് ഒഫിഷ്യോ സെക്രട്ടറിയാണ് കേന്ദ്ര റവന്യൂ സെക്രട്ടറിയാണ്. ജി എസ് ടി കൗൺസിലിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പ്രത്യേക ക്ഷണിതാവ് ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ചെയർപേഴ്സണാണ്. അതുപോലെ ജി എസ് ടി സമിതി നൽകുന്ന ശുപാർശകളാണ് ജി എസ് ടിയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ തുടങ്ങിയവയാണ്. ജി എസ് ടി പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും, നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, അതുപോലെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ട സമയം, മൊത്തം വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നികുതി വരവിൻ്റെ പരിധി നിശ്ചയിക്കൽ, കൗൺസിൽ മീറ്റിങ്ങിലെ ഓരോ തീരുമാനവും പാസ്സാക്കുന്നത്, കൗൺസിലിൽ അപ്പോൾ സന്നിഹിതരായിരിക്കുന്ന അംഗങ്ങളുടെ 1/3 ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. കൗൺസിൽ മീറ്റിങ്ങിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വോട്ട് ആകെയുള്ള വോട്ടിൻ്റെ 1/3, അതുപോലെ തന്നെ എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും വോട്ട് ആകെ വോട്ടിൻ്റെ 1/2 പരിഗണിക്കുന്നു. കള്ളപ്പണ നിരോധന നിയമത്തിന് കീഴിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയ നികുതി ഏതാണ്? ജി എസ് ടി ആണ്. കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ കീഴിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്ന നികുതി ഏതാണ്? ജി എസ് ടി എന്ന് അറിഞ്ഞിരിക്കണം. 50th ജി എസ് ടി കൗൺസിൽ നോക്കാം. ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് നടന്നത് 50th ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് നടന്നത് 2023 ജൂലൈ 11 വേദി ന്യൂഡൽഹിയിലായിരുന്നു. പ്രധാന തീരുമാനങ്ങൾ, സംസ്ഥാനങ്ങൾ ജി എസ് ടി തർക്ക പരിഹാരങ്ങൾക്കായി ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിം ജി എസ് ടി നിരക്ക് 28% വർദ്ധിപ്പിച്ചു, മുൻപ് 18%. അതുപോലെ തിയേറ്ററിലെ ഭക്ഷണത്തിൻ്റെ നികുതി കുറച്ചു, ഇപ്പോൾ 5% കുറച്ചു, നേരത്തെ 18%. അർബുദ ചികിത്സയ്ക്കും മറ്റ് അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കുമുള്ള മരുന്നുകളുടെ ഇറക്കുമതി ജി എസ് ടി ഒഴിവാക്കുന്നു. അതുപോലെ സ്വർണത്തിന് ഇ-വേ ബില്ല് നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ നികുതി ഇതര വരുമാന മാർഗ്ഗങ്ങൾ നോക്കാം. ഫീസ്, സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്നതാണ് ഫീസ്. ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് മുതലായവയാണ് ഉദാഹരണങ്ങൾ. അടുത്ത ഫൈനുകളും പെനാൽറ്റികളും, നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയാണ് ഫൈനുകളും പെനാൽറ്റികളും. അടുത്ത ഗ്രാൻഡ്, ഒരു സർക്കാർ മറ്റൊരു സർക്കാരിന് നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻഡുകൾ. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് ഗ്രാൻഡുകളാണ്. അടുത്തത് പലിശ, സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് പലിശ ലഭിക്കുന്നു. അടുത്തത് ലാഭമാണ്, സർക്കാർ നടത്തുന്ന സംരംഭങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ലാഭം. ഉദാഹരണം, ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ലാഭം.